എല്ലാവർക്കും നമസ്കാരം. നാട്ടുരുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി ചിക്കനാണ്. അതിനാവശ്യമായിട്ടുള്ള കാന്താരി നമ്മുടെ കാന്താരി ചെടിയിൽ നിന്ന് പറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കാന്താരി ചിക്കൻ ഉണ്ടാക്കാമെന്ന്. അപ്പം അതിന് കുറച്ച് കാന്താരി മുളക് പറിക്കാൻ വന്നതാണ്. കാന്താരി മുളകും മല്ലിയിലയില്ല, അപ്പം നമുക്ക് ചൈനീസ് മല്ലി ഇടാം. അപ്പം കുറച്ച് മുളക് നമുക്ക് പറിച്ചെടുക്കാം. നല്ല മഴയും ഉണ്ട്, അപ്പോൾ ഒരുപാടൊന്നും ഇല്ല, കുറച്ച് മുളകേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്കൊരു ചെറിയൊരു കാന്താരി ചിക്കൻ ഉണ്ടാക്കാം. കാന്താരി നിറയെ കായ്ക്കാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മീൻ കഴുകുന്ന വെള്ളമില്ലേ, അതും ഇറച്ചി കഴുകുന്ന വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് കായ്ക്കും. ഞാൻ അതൊക്കെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മളെ പച്ചക്കറിയുടെ വേസ്റ്റ്, പൈസ കൊടുത്തൊന്നും വാങ്ങിച്ചിടാറില്ല. നമ്മളെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ബക്കറ്റിൽ കുറച്ച് മണ്ണും ഇട്ട് വയ്ക്കും. അത് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കൊണ്ടിട്ട് കൊടുക്കും. അപ്പോൾ അതിലുള്ള കുറേ വിത്തുകൾ പൊടിക്കുകയും ചെയ്യും. ആണോണ്ടോ? ഇത് നോക്കി, ഒരു പയർ ഇത് കണ്ടില്ലായിരുന്നു കേട്ടോ, മുറ്റിയില്ല. അപ്പം അതിനെയും കൂടി നമുക്ക് പറിക്കാം, അല്ലെങ്കിൽ അത് മുറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഇത്രയും കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ചൈനീസ് മല്ലിയും കൂടി നമുക്ക് പറിക്കാം. അപ്പം ഇതാണ് ചൈനീസ് മല്ലി. ഇതിപ്പം വേറെ നമുക്ക് മാറ്റി നടാനുണ്ട, വേറെ കയറ്റി നിൽക്കുകയാണ്, വേറെ മാറ്റി നടാറായി നിൽക്കുകയാണ്. ഇപ്പോൾ ഒന്ന് മഴയൊക്കെ തോന്നിയതിന് ശേഷം മാറ്റി നടാം. കുറച്ച് കുറേ തൈകളുണ്ട് കണ്ടോ. ഇത്രയും ചൈനീസ് മല്ലിയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. ചൈനീസ് മല്ലിയും മുളകും ഒരു പയറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാന്താരി ചിക്കൻ വയ്ക്കാൻ പോവാം. അപ്പോൾ നമുക്ക് കാന്താരി ചിക്കനുള്ള മസാല അരച്ചെടുക്കാം, ഇറച്ചിയിൽ പുരട്ടാൻ ആവശ്യമുള്ള. അപ്പോൾ കാന്താരി മുളകിൻ്റെ നെട്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. നമ്മൾ നല്ല ഫ്രഷ് കാന്താരി മുളകല്ലേ, അപ്പം നെട്ടൊന്നും ഞാൻ അതിൻ്റെ കളഞ്ഞിട്ടില്ല. എരിവിന് ആവശ്യമുള്ള കാന്താരി മുളക് നമുക്ക് എടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ ഈ ചൈനീസ് മല്ലി. ഞാൻ മല്ലിയിലയ്ക്ക് പകരം ചൈനീസ് മല്ലിയാണ് ഉപയോഗിക്കുന്നത്. മല്ലിയില ചൈനീസ് മല്ലി ഇല്ലെങ്കിൽ മല്ലിയില ഉപയോഗിക്കാം. നോൺ വെജിന് എപ്പോഴും ടേസ്റ്റ് ചൈനീസ് മല്ലിയാണ്. ഇനി നമുക്കതിലോട്ട് ഒരു സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കണം. ഇത് ഹോം മെയ്ഡ് തൈരാണ്. അതൊരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് സ്പൂണോ ചേർത്ത് കൊടുക്കണമുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണമുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല പൊടി, ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കണുണ്ടേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം.
ഇപ്പോ മസാല എല്ലാം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാല എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതിലോട്ട് തേച്ച് പിടിച്ച് കൊടുക്കാം മസാല എല്ലാം തേച്ച് പിടിച്ച് ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ച് അത്രയും ടേസ്റ്റ് ആവും അല്ലെങ്കിൽ അരമണിക്കൂർ ആയാലും കുഴപ്പമില്ല കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് നമുക്ക് പൊരിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ അരപ്പെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട് ചട്ടി നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട് നമുക്കത് ഓരോന്നായിട്ട് പിറക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ നന്നായിട്ട് രണ്ട് വശം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കോരിയെടുക്കാം ഇനി നമ്മൾ കാന്താരി ചിക്കന് ഒരു അതൊരു മസാല പൊരിച്ചെടുക്കുമല്ല അതിനുള്ളൊരു മസാല ഉണ്ടാക്കിയാണെങ്കിൽ അതിന് രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കാന്താരിയും കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കല്ലിയിട്ട് നന്നായിട്ട് നമുക്ക് ചതച്ച് കടക്കി മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല എല്ലാം ചതച്ച് വെച്ച് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ ഇറച്ചി പുരട്ടി വെച്ചതിൻ്റെ അരപ്പിലിട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കാം ഇത് ഉപ്പോ വേറെ കാര്യങ്ങളൊന്നും ചേർക്കണ്ട ആ ഉപ്പൊക്കെ ആ മസാലയിലുള്ളത് ഇതിൽ പിടിച്ചോളും അപ്പോൾ ബാക്കിയുള്ള ഇറച്ചി നന്നായിട്ട് പൊരിഞ്ഞ് വരട്ടെ നന്നായിട്ട് പൊരിഞ്ഞ് വരട്ടെ അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച മസാലയും കൂട്ടി കൊടുക്കാം അതും കൂടി ഒന്ന് ഒട്ടിച്ചിങ്ങെടുക്കാം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പുറത്ത് കണ്ട മസാല ഇങ്ങോട്ട് കൊടുക്കണം അപ്പം നല്ല സ്പൈസി ആയിട്ടുള്ള കാന്താരി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഇപ്പം കാന്താരി മുളകില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇപ്പം പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ